ഞാൻ ഡോക്ടർ അസ്ര നാസർ, സ്റ്റാർ കെയർ ഹോസ്പിറ്റലിൽ സീനിയർ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് പ്ലസൻറ്റ പ്രീവിയ എന്ന കണ്ടീഷനെ പറ്റിയാണ്. എന്താണ് പ്ലസൻറ്റ പ്രീവിയ? പ്ലസൻറ്റ അഥവാ മറുപിള്ള പ്രഗ്നൻസിയിൽ യൂട്രസിൻ്റെ താഴ്ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതോടൊപ്പം ഗർഭാശയമുഖത്തെ ഭാഗികമായോ പൂർണ്ണമായോ കവർ ചെയ്യുന്ന പ്രതിഭാസത്തെയാണ് പ്ലസൻറ്റ പ്രീവിയ എന്ന് പറയുന്നത്. എന്താണ് പ്ലസൻറ്റ പ്രീവിയ കൊണ്ടുണ്ടാകുന്ന പ്രോബ്ലം? ഈ പ്ലസൻറ്റ യൂട്രസിൻ്റെ താഴെ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ പ്രഗ്നൻസിയിൽ ഇതിൻ്റെ മെയിൻ റിസ്ക് ബ്ലീഡിംഗ് ആണ്. ഈ ബ്ലീഡിംഗ് പ്രഗ്നൻസിയിൽ സംഭവിക്കാം, ഡെലിവറി ടൈമിലും സംഭവിക്കാം. ചിലപ്പോൾ മേജർ ബ്ലീഡിംഗ് ആയി അത് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അമ്മയ്ക്കും കുഞ്ഞിനും മരണം വരെ സംഭവിക്കാം. വേറൊരു പ്രോബ്ലം, ഈ മറുപിള്ള യൂട്രസിൻ്റെ ഗർഭാശയമുഖം കവർ ചെയ്യുന്നത് കൊണ്ട് നോർമൽ ഡെലിവറി സാധ്യമല്ല. ഈ കണ്ടീഷനിൽ സിസേറിയൻ സെക്ഷനാണ് സേഫസ്റ്റ് മോഡ് ഓഫ് ഡെലിവറി. ഇനി നമുക്ക് പ്ലസൻറ്റ എന്താണെന്ന് മനസ്സിലാക്കാം. പ്രഗ്നൻസിയിൽ പ്ലസൻറ്റ അഥവാ മറുപിള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗനാണ്. യൂട്രസിനകത്ത് ബേബിയോടൊപ്പം തന്നെ പ്ലസൻറ്റയും വളർന്നുകൊണ്ടേയിരിക്കും. ഈ പ്ലസൻറ്റ യൂട്രസിൻ്റെ വാളിൽ അറ്റാച്ച്ഡ് ആയിട്ടാണ് വളരാറ്. അമ്മയും കുഞ്ഞും തമ്മിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കണക്ഷനാണ്. അപ്പം കുഞ്ഞിന് വേണ്ട ഓക്സിജൻ, ന്യൂട്രിയൻസൊക്കെ അമ്മയിൽ നിന്നും പ്ലസൻറ്റ വഴിക്കാണ് കുഞ്ഞിലേക്ക് എത്തുന്നത്. അതുകൂടാതെ പ്ലസൻറ്റ പ്രഗ്നൻസിയിൽ കുഞ്ഞിൻ്റെ ഒട്ടുമിക്ക അവയവത്തിൻ്റെയും ഫങ്ഷൻസ് പ്ലസൻറ്റയാണ് നിർവഹിക്കുന്നത്. അതായത് ലങ്സ് ആവട്ടെ, കിഡ്നീസ് ആവട്ടെ, ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസ് എത്തിക്കുന്ന ജോലിയാകട്ടെ, ഇതോടൊപ്പം തന്നെ ബേബിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പല വിധത്തിലുള്ള ഹോർമോൺസും പ്ലസൻറ്റ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ പ്ലസൻറ്റ യൂട്രസിൻ്റെ ഭിത്തിയിൽ അറ്റാച്ച് ചെയ്തിട്ടാണ് വളരുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ പ്ലസൻറ്റ യൂട്രസിൻ്റെ മേലെ ഭാഗത്താണ് അറ്റാച്ച്ഡ് ആവുക. വളരെ ചുരുക്കം പ്രഗ്നൻസിയിൽ ഇത് യൂട്രസിൻ്റെ താഴെ ഭാഗത്ത് അറ്റാച്ച്ഡ് ആയിട്ട് വളരുന്നു. അപ്പോഴാണ് നമുക്ക് ഈ പ്ലസൻറ്റ പ്രീവിയ എന്നൊരു ഹൈ റിസ്ക് പ്രഗ്നൻസി ഉണ്ടാകുന്നത്. പിന്നെ ഏതൊക്കെ പ്രഗ്നൻസിയിലാണ് ഈ പ്ലസൻറ്റ പ്രീവിയ സാധാരണയായി കണ്ടുവരുന്നത്? യാതൊരു കാരണമില്ലാതെ പ്രഗ്നൻസിയിൽ പ്ലസൻറ്റ പ്രീവിയ ഉണ്ടാകാമെങ്കിലും സാധാരണയായിട്ട് ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ടാണ് പ്ലസൻറ്റ പ്രീവിയ ഉണ്ടാകുന്നത്. മെയിനായിട്ട് പ്രീവിയസ് സിസേറിയൻ സെക്ഷൻ, അതായത് നേരത്തെ സിസേറിയൻ ഡെലിവറി കഴിഞ്ഞ ഒരാൾക്ക് പ്ലസൻറ്റ പ്രീവിയ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്പർ ഓഫ് സിസേറിയൻ സെക്ഷൻസ് കൂടുന്നതിനനുസരിച്ച്, അതായത് രണ്ടോ മൂന്നോ സിസേറിയൻ സെക്ഷൻസ് കഴിഞ്ഞ ഒരാൾക്ക് പ്രഗ്നൻ്റ് ആവുമ്പം ഈ പ്ലസൻറ്റ പ്രീവിയ ഉണ്ടാവാനുള്ള റിസ്ക് കൂടുന്നു. വേറൊന്ന്, യൂട്രസിൽ പലവിധ ഓപ്പറേഷനും കഴിഞ്ഞ ഒരാൾക്ക് ഡി എൻ സി ആകട്ടെ, മയോമെക്ടിമി അതായത് ഫൈബ്രോയിഡ് റിമൂവൽ ഓപ്പറേഷൻ, ഇങ്ങനെയുള്ള കണ്ടീഷൻസിലും റിസ്ക് ഓഫ് പ്ലസൻറ്റ പ്രീവിയ കൂടുതലാണ്. വേറൊന്ന്, ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ്, വന്ധ്യത നിവാരണ ട്രീറ്റ്മെൻറ്റ് എടുത്തൊരാൾക്കും പ്രഗ്നൻസിയിൽ പ്ലസൻറ്റ പ്രീവിയ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. വേറൊരു കാരണമാണ് സ്മോക്കിംഗ്. ഇനി എപ്പോഴാണ് നമ്മൾ പ്ലസൻറ്റ പ്രീവിയ ഡയഗ്നോസ് ചെയ്യുന്നത്? പ്ലസൻറ്റ പ്രീവിയ ഡയഗ്നോസ് ചെയ്യുന്നത് മെയിനായിട്ട് അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തിട്ടാണ്. എപ്പോഴാണ് നമ്മൾ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുക? സാധാരണയായി പ്രഗ്നൻസിയുടെ അഞ്ചാം മാസത്തിൽ, അതായത് 18 to 20 weeks ഇടയിലായിട്ട് നമ്മളൊരു റുട്ടീൻ അനോമലി സ്കാൻ ചെയ്യാറുണ്ട്. ഈ സമയത്ത് പ്ലസൻറ്റയുടെ ലൊക്കേഷൻ നോട്ട് ചെയ്ത് വെക്കും. ആ സമയത്ത് കുറേ പ്രഗ്നൻസിയിൽ നമ്മൾ ലോ ലൈങ് പ്ലസൻറ്റ കാണാം. ഇങ്ങനെ ലോ ലൈങ് പ്ലസൻറ്റ കണ്ടൊരാൾക്ക് വീണ്ടും 8th month, അതായത് 32 weeks ഒരു ഫോളോ അപ്പ് സ്കാൻ ചെയ്തിട്ട് പ്ലസൻറ്റ പ്രീവിയ വീണ്ടും ലോ ലൈങ് ആണോ എന്ന് നോക്കും. ഈ ഒരു സ്റ്റേജിൽ 9 out of 10 women, അതായത് 10 in 9 പ്ലസൻറ്റ മുകളിലേക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. 32 weeks സ്കാനിൽ പ്ലസൻറ്റ ലോ ലൈങ് ആയി കണ്ടാൽ വീണ്ടും 9th month തുടക്കത്തിൽ, അതായത് 36 weeks എഗെയിൻ ഒരു ഫോളോ അപ്പ് സ്കാൻ ചെയ്തിട്ട് പ്ലസൻറ്റ ലോ ലൈങ് ആണോ നോക്കും. ഈ സ്റ്റേജിലും ലോ ലൈങ് പ്ലസൻറ്റ കണ്ടാൽ പിന്നെ നമ്മൾ ഫെർദർ മാനേജ്മെൻറ്റ് പ്ലസൻറ്റ പ്രീവിയ എന്ന ഡയഗ്നോസിസ് വെച്ചിട്ടാണ്. അപ്പം 32 weeks സ്കാനിലും 36 weeks സ്കാനിലും പ്ലസൻറ്റ പ്രീവിയ കണ്ടാൽ ഒരു ട്രാൻസ് വെജൈനൽ സ്കാൻ, അതായത് അൾട്രാസൗണ്ട് പ്രോബ്
വെജൈനയിൽ ഇൻസേർട്ട് ചെയ്തിട്ടാണ് സ്കാൻ ചെയ്യുക. ഇത് സേഫാണ് മദറിനും ബേബിക്കും. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്തെന്ന് വെച്ചാൽ പ്ലസൻറ്റൻ്റെ കറക്റ്റ് ലൊക്കേഷൻ മനസ്സിലാക്കാൻ പറ്റും, അതുകൊണ്ട് തന്നെ ബ്ലീഡിങ് റിസ്ക് അസസ് ചെയ്യാൻ പറ്റും. വേറൊന്ന് സെർവൈക്കൽ ലെങ്ത് മെഷർമെൻറ്റ്. സെർവൈക്കൽ ലെങ്ത് ഷോർട്ടാണെങ്കിൽ നേരത്തെ ലേബറിൽ പോകാനും എമർജൻസി ഡെലിവറിക്കുള്ള റിസ്ക് ഉണ്ടോയെന്നും നിങ്ങളുടെ ഡോക്ടറിന് മനസ്സിലാക്കാൻ പറ്റും. പ്രഗ്നൻസിയിലെ രണ്ടാം പകുതിയിൽ ബ്ലീഡിങ് കണ്ടാൽ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തിട്ട് ഇത് പ്ലസൻറ്റ പ്രീവിയ കൊണ്ടാണോ എന്നും കൂടെ അസസ് ചെയ്യുന്നതായിരിക്കും. വേറൊന്ന് അവസാന മാസത്തിൽ ബേബിയുടെ എബ്നോമൽ പൊസിഷൻ. സാധാരണയായി ബേബി ഹെഡ് ഡൗൺ ആയിട്ടാണ് ഉണ്ടാവാറ്, എന്നാലും ചുരുക്കം പ്രഗ്നൻസിയിൽ ബേബി ബ്രീച്ച് ആയിട്ടോ ട്രാൻസ്വേഴ്സലായി, അതായത് വിലങ്ങനെയായിട്ടോ പൊസിഷൻ ചെയ്യാം. ഇങ്ങനെയുള്ള എബ്നോമൽ പൊസിഷനിൽ പ്ലസൻറ്റ പ്രീവിയ അസോസിയേറ്റഡ് ആയിട്ട് കാണാവുന്നതുകൊണ്ട് വീണ്ടും അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തിട്ട് പ്ലസൻറ്റ പ്രീവിയ ആണോ ഇതിൻ്റെ കാരണം എന്നും കൂടെ അസസ് ചെയ്യുന്നതാണ്. ബ്ലീഡിംഗ് ആണ് ഇതിൻ്റെ മെയിൻ സിംപ്റ്റം. ഈ ബ്ലീഡിങ്ങിൻ്റെ നേച്ചർ എന്തെന്ന് വെച്ചാൽ ഇതിനെ പെയിൻലെസ് അൺപ്രൊവോക്ഡ് ബ്ലീഡിങ് എന്ന് പറയും. അതായത് യാതൊരു കാരണവുമില്ലാതെ സഡനായിട്ട് പെയിൻലെസ്സായിട്ട് ബ്ലീഡിങ് ഉണ്ടാകാം. ഈ ബ്ലീഡിങ് ചെറിയ തോതിൽ തുടങ്ങി വളരെ പെട്ടെന്ന് തന്നെ മേജർ ബ്ലീഡിങ് ആയിട്ട് മാറാം. അതുകൊണ്ട് തന്നെ ഒരു പ്ലസൻറ്റ പ്രീവിയ ഡയഗ്നോസ് ചെയ്ത ഗർഭിണി ഇതുപോലെ ബ്ലീഡിങ് കണ്ടാലോ അല്ലെങ്കിൽ പെയിൻ കോൺട്രാക്ഷൻസ് ഇങ്ങനത്തെ എന്തെങ്കിലും സിംറ്റംസ് കണ്ടാൽ ഉടനെ നിങ്ങളെ ഡോക്ടറെയോ ഹോസ്പിറ്റലിനെയോ കോൺടാക്ട് ചെയ്ത് എത്രയും വേഗം ഹോസ്പിറ്റൽ എത്തിച്ചേരേണ്ടതാണ്. കാരണം എന്തെന്നാൽ ഈ ബ്ലീഡിങ് പെട്ടെന്ന് തന്നെ മേജർ ബ്ലീഡിങ് ആയിട്ട് പ്രോഗ്രസ് ചെയ്യാനും ബ്ലഡ് ലൂസ് ചെയ്തിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനും വളരെ സാധ്യതയുണ്ട്. ഹോസ്പിറ്റൽ എത്തിയാൽ ബ്ലീഡിങ് കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ എമർജൻസി സിസേറിയൻ സെക്ഷൻ കൂടാതെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനും ആവശ്യം വന്നേക്കാം. അതുകൊണ്ട് പ്ലസൻറ്റ പ്രീവിയ ഡയഗ്നോസ് ചെയ്തിട്ടുള്ള ഒരു ഗർഭിണി എപ്പോഴും എമർജൻസി ആയിട്ട് എത്രയും വേഗം ഹോസ്പിറ്റൽ എത്താനുള്ള സജ്ജീകരണങ്ങൾ റെഡിയാക്കി വെക്കേണ്ടതുണ്ട്. പ്രഗ്നൻസിയിൽ റെഗുലറായിട്ട് ആൻറ്റിനേറ്റൽ ചെക്കപ്പ് നടത്തേണ്ടതും ബ്ലീഡിങ് റിസ്ക് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളുടെ ശരീരത്തിലെ രക്തത്തിൻ്റെ അളവ്, അതായത് ഹീമോഗ്ലോബിൻ ലെവൽ, എപ്പോഴും നോർമൽ റേഞ്ചിലോ എബവ് നോർമൽ റേഞ്ചിലോ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഹെൽത്തി വെൽ ബാലൻസ്ഡ് ഡയറ്റ്, പിന്നെ അയേൺ റിച്ച് ഫുഡ്സ്, അയേൺ സപ്ലിമെൻസും പ്രഗ്നൻസിയിൽ കൃത്യമായിട്ട് എടുക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ഡോക്ടർ ഇടയ്ക്കിടയ്ക്ക് ഹീമോഗ്ലോബിൻ ലെവൽ ചെക്ക് ചെയ്തിട്ട് എനീമിയ ഉണ്ടെങ്കിൽ അത് പ്രഗ്നൻസിയിൽ തന്നെ കറക്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്തെല്ലാമാണ്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ പ്ലസൻറ്റ യൂട്രസിൻ്റെ താഴെ ഭാഗത്ത്, അതായത് ബേർത്ത് കനാലിനെ കവർ ചെയ്യുന്നതുകൊണ്ട് നോർമൽ ഡെലിവറി പോസിബിൾ അല്ല. സേഫസ്റ്റ് മോഡ് ഓഫ് ഡെലിവറി സിസേറിയൻ സെക്ഷനാണ്. അപ്പോൾ എപ്പോഴാണ് സിസേറിയൻ സെക്ഷൻ ചെയ്യുക? സാധാരണഗതിയിൽ യാതൊരു ബ്ലീഡിങ്ങും ഇല്ലാത്ത സ്ഥിതിക്ക് പ്രഗ്നൻസി മെച്യൂർ ആയി കഴിഞ്ഞാൽ, അതായത് ഒരു 36-37 വീക്സ് ആയാൽ പ്രഗ്നൻസി മെച്യൂർ ആയെന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ 36-37 വീക്സ് കംപ്ലീറ്റ് ചെയ്ത ഉടനെ സിസേറിയൻ സെക്ഷൻ പ്ലാൻ ചെയ്യാവുന്നതാണ്. ഈ സിസേറിയൻ സെക്ഷൻ ടൈമിലും ബ്ലീഡിങ് റിസ്ക് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും സീനിയറായിട്ടുള്ള ഒബ്സ്റ്റട്രിഷ്യനും ഏറ്റവും സീനിയറായിട്ടുള്ള അനസ്തറ്റിസ്റ്റും അറ്റൻഡൻസിന് ആവശ്യമുണ്ട്. ഇന്നത്തെ സ്ഥിതിയിൽ നമുക്ക് ഈ ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ പലവിധ ട്രീറ്റ്മെൻറ്റും ഉണ്ട്. എന്നിരുന്നാലും വളരെ റെയറായിട്ട് ട്രീറ്റ്മെൻറ്റ് ഫലിക്കാതെ വന്നേക്കാം. യാതൊരു ബ്ലീഡിങ്ങും ഇല്ലാത്ത പ്രഗ്നൻസിയുടെ കാര്യമാണ് ഞാനീ പറഞ്ഞത്. പ്രഗ്നൻസിയിൽ ഈ പ്ലസൻറ്റ പ്രീവിയ ഉള്ള ഒരാൾക്ക് നേരത്തെ തന്നെ ബ്ലീഡിങ് ഉണ്ടായേക്കാം. ഈ ബ്ലീഡിങ് ചിലപ്പം പിന്നെ ഒരു 8-ാം മാസത്തിലോ 7-ാം മാസത്തിലോ തന്നെ മേജർ ബ്ലീഡിങ് ആയി കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ചിലപ്പം പ്രീ ടേം സിസേറിയൻ സെക്ഷൻ, അതായത് ഡേറ്റ് ആവുന്ന മുമ്പേ തന്നെ സിസേറിയൻ സെക്ഷൻ വേണ്ടി വന്നേക്കാം. ഈ ഒരു സ്ഥിതിവിശേഷം ഉള്ളതുകൊണ്ട് തന്നെ പ്ലസൻറ്റ പ്രീവിയ ഡയഗ്നോസ് ചെയ്താൽ നിങ്ങളുടെ ഡോക്ടർ 7-ാം മാസത്തിലോ 8-ാം മാസത്തിലോ ഒരു കോഴ്സ് ഓഫ് സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻസ്, അതായത് 2 ഡോസ് ഓഫ് സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ 12 മുതൽ 24 മണിക്കൂർ വരെ ഇടവിട്ട് തരുന്നതാണ്. ഇതെന്തിനാണെന്ന് വെച്ചാൽ ബേബിയുടെ ലങ് മെച്യൂരിറ്റി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
അപ്പം നേരത്തെ സിസേറിയൻ സെക്ഷൻ വേണ്ടി വന്നാൽ ബേബിക്ക് ബ്രീതിങ് പ്രോബ്ലംസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇഞ്ചക്ഷനാണ്. ഈ പ്ലസൻറ്റ പ്രീവിയയുടെ ഒരു മൈൽഡർ വേർഷനാണ് ലോ ലൈങ് പ്ലസൻറ്റ എന്ന് പറയുന്നത്. ലോ ലൈങ് പ്ലസൻറ്റ എന്ന് പറഞ്ഞാൽ പ്ലസൻറ്റിൻ്റെ ലോവർ എഡ്ജ് ബേർത്ത് കനാലിൻ്റെ 2 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിലാണോ വരുന്നത് നോക്കും. അപ്പോൾ ലെസ് ദെൻ 2 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസ് ആണെങ്കിൽ സിസേറിയൻ സെക്ഷനാണ് അതിൻ്റെ പ്രതിവിധി. മോർ ദെൻ 2 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിലാണ് പ്ലസൻറ്റിൻ്റെ ലോവർ എഡ്ജ് പൊസിഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വെജൈനൽ ഡെലിവറി അറ്റംപ്റ്റ് ചെയ്യാവുന്നതാണ്. പ്ലസൻറ്റ പ്രീവിയയുടെ മോർ സീരിയസ് വേർഷനാണ് പ്ലസൻറ്റ എക്രീറ്റ. എന്താണ് ഈ പ്ലസൻറ്റ എക്രീറ്റ? പ്ലസൻറ്റ എക്രീറ്റ എന്ന് പറഞ്ഞാൽ പ്ലസൻറ്റ പ്രീവിയ ഉള്ള ഒരാൾക്ക് പ്ലസൻറ്റ യൂട്രൈൻ വാളിനോട് സ്റ്റക്ക് ചെയ്തിട്ടുള്ളൊരു സ്ഥിതി വിശേഷമാണ്. ഇതൊരു പ്ലസൻറ്റ പ്രീവിയനേക്കാളും സീരിയസ് ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. എന്തെന്ന് വെച്ചാൽ സിസേറിയൻ സെക്ഷൻ ടൈമിൽ ബേബി ഡെലിവർ ചെയ്ത് കഴിഞ്ഞാലും പ്ലസൻറ്റ സെപ്പറേറ്റ് ചെയ്യാനോ വേർപെടുത്താനോ സാധിക്കാറില്ല. ഇതുകൊണ്ട് ബ്ലീഡിംഗ് റിസ്ക് വളരെ കൂടുതലാണ്, ഹിസ്റ്റെക്ടമി റിസ്ക്കും വളരെ കൂടുതലാണ്. ഇന്ന് നമുക്ക് കുറേ ന്യൂവർ വേർഷൻസ് ഓഫ് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഇൻ്റർവെൻഷനൽ റേഡിയോളജിക്കൽ അസിസ്റ്റൻസ് വെച്ചിട്ട് യൂട്രസിലേക്കുള്ള ബ്ലഡ് സപ്ലൈ ബ്ലോക്ക് ചെയ്യാനും ബ്ലീഡിംഗ് കുറയ്ക്കാനും ഒരു പരിധിവരെ ഹിസ്റ്റെക്ടമി ഇതുകൊണ്ട് തന്നെ പ്രിവെൻറ്റ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പ്ലസൻറ്റ പ്രീവിയ ഒരു ഹൈ റിസ്ക് പ്രഗ്നൻസി കണ്ടീഷനാണ്. ഇതിൻ്റെ മെയിൻ പ്രോബ്ലം സിവിയർ ബ്ലീഡിംഗ് റിസ്ക്കാണ്. സിസേറിയൻ സെക്ഷനാണ് ഇതിലെ സേഫസ്റ്റ് മോഡ് ഓഫ് ഡെലിവറി. അതുകൊണ്ട് തന്നെ ഈ കണ്ടീഷനുള്ള ഒരു ഗർഭിണി റെഗുലർ ആൻറ്റിനേറ്റൽ ചെക്കപ്പ് എടുക്കേണ്ടതുണ്ട്, എനീമിയ വരാതെ നോക്കേണ്ടതുണ്ട്, റെഗുലറായിട്ട് അൾട്രാസൗണ്ട് സ്കാൻ ചെക്കപ്പും ആവശ്യമുണ്ട്. ഇതിൻ്റെ മാനേജ്മെൻറ്റ് എപ്പോഴും ഒരു സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽ ഒരു സീനിയർ ഒബ്സ്റ്റട്രീഷ്യനും സീനിയർ അനസ്തെറ്റിസ്റ്റും അസിസ്റ്റൻസിനുണ്ടായിരിക്കണം. പിന്നെ അതുകൂടാതെ തന്നെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഫെസിലിറ്റി അവൈലബിൾ ആയിരിക്കണം. ഓപ്പറേഷൻ ടൈമിൽ നിങ്ങളുടെ അനസ്തെറ്റിസ്റ്റ് മോഡ് ഓഫ് അനസ്തീസിയ ഡിസ്കസ് ചെയ്യുന്നതാണ്. അത് കോംപ്ലിക്കേഷൻസ് ഒന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ഒരു ഇലക്റ്റീവ് പ്ലാൻഡ് ആയിട്ടുള്ള ഓപ്പറേഷൻ ആണെങ്കിൽ റീജിയണൽ അനസ്തീസിയ, അതായത് സ്പൈനൽ അനസ്തീസിയ ആണ് യൂഷ്വലി കൊടുക്കാറ്. സിവിയർ ബ്ലീഡിംഗ് ഉണ്ട്, എമർജൻസി ആയിട്ട് സിസേറിയൻ വേണ്ടി വന്നാൽ ചിലപ്പം ജനറൽ അനസ്തീസിയയിൽ കൺവേർട്ട് ചെയ്യേ. തുടക്കം മുതൽ ജനറൽ അനസ്തീസിയ വേണ്ടി വന്നേക്കാം. പ്ലസൻറ്റ പ്രീവിയയിലും ബ്ലീഡിംഗ് റിസ്ക് ഉള്ളത് കൊണ്ട് തന്നെ ഇലക്റ്റീവ് സിസേറിയൻ സെക്ഷനാണ് സേഫസ്റ്റ് മോഡ് ഓഫ് ഡെലിവറി. സിസേറിയൻ പ്ലാൻ ചെയ്യുന്ന ഡേറ്റിന് മുമ്പേ നിങ്ങൾക്ക് ബ്ലീഡിംഗ് തുടങ്ങി, ആ ബ്ലീഡിംഗ് സിവിയർ ആയാൽ എമർജൻസി സിസേറിയൻ സെക്ഷൻ വേണ്ടി വന്നേക്കാം. പറഞ്ഞതുപോലെ തന്നെ പ്ലസൻറ്റ പ്രീവിയ ഒരു ഹൈ റിസ്ക് പ്രഗ്നൻസിയാണ്. എന്തിരുന്നാലും പ്രോപ്പർ ആൻറ്റിനേറ്റൽ കെയറും ഒരു വെൽ എക്വിപ്ഡ് ഹോസ്പിറ്റലിൽ, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലിൽ മാനേജ് ചെയ്താൽ നമുക്ക് ബ്ലീഡിംഗ് കൊണ്ടുള്ള കോംപ്ലിക്കേഷൻസും കൺട്രോൾ ചെയ്യാനും സേഫായിട്ട് മദറിനെയും ബേബിയെയും ട്രീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. താങ്ക് യു.